ഈശോയില്‍ ഏറ്റവും സ്നേഹമുള്ളവരെ അന്തച്ഛിദ്രമുള്ള ഏതു രാജ്യവും നശിച്ചു പോകും. അന്തച്ഛിദ്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല. മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ 12 അധ്യായത്തിൽ 25 വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈശോ മിശിഹായുടെ വചനമാണിത്. സാക്ഷാൽ ദൈവപുത്രൻ പറഞ്ഞ ദൈവ തിരുവചനം. ഈ വചനം ഇപ്പോൾ ഇവിടെ ഉദ്ധരിക്കാൻ കാരണം കേരളസഭയുടെ ഇപ്പോഴത്തെ അവസ്ഥാവിശേഷം മാധ്യമങ്ങളിൽ വായിച്ചറിഞ്ഞപ്പോൾ, മീഡിയയിലൂടെ കണ്ടും കേട്ടുമറിഞ്ഞപ്പോൾ ആ അവസ്ഥയെ ഓർത്ത് ഹൃദയവേദനയോടെ ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ മനസ്സിൽ ആത്മാവ് നൽകിയ ചില ചിന്തകൾ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കാനാണ്. ബഹുമാനപ്പെട്ട നായ്ക്കപ്പറമ്പിൽ അച്ഛനെ പ്രതിപാദിച്ച് കേരളസഭയിൽ ഈ ദിനങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്തപ്പോൾ വളരെയേറെ വേദന തോന്നി. അതിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഒരു പുരോഹിതനെതിരെ, കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ പുരോഹിതർ തന്നെ, അച്ഛൻ്റെ സഹവൈദികർ തന്നെ കല്ലെറിയുന്നതും കരിവാരി തേക്കുന്നതും സാമാന്യ മര്യാദയുടെയും സംസ്കാരത്തിൻ്റെയും എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുന്ന വിധം ഒരു പുരോഹിതൻ്റെ അധരങ്ങളിൽ ഒരു കാരണവശാലും ഉൾക്കൊള്ളരുതാത്ത അതിമ്ലേച്ഛമായ പദവിന്യാസങ്ങളിൽ തെറിവിളിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ സത്യത്തിൽ രക്തം ഉറഞ്ഞു മരവിച്ചുപോയി. പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യവും പുരോഹിതരെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം പറഞ്ഞു പഠിപ്പിച്ച ബാല്യകാല വേദോപദേശ ക്ലാസ്സുകളിൽ മനസ്സിൻ്റെ ആഴങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു ദൈവവചനം എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത്. ദൈവത്തിൻ്റെ ഈ ആജ്ഞാപനം ഞങ്ങൾ അത്മേനികൾക്ക് മാത്രം ആണോ ബാധകം? അതോ പുരോഹിതരും സന്യസ്തരും അടക്കം എല്ലാവർക്കും ബാധകമല്ലേ? ഇംഗ്ലണ്ടിലെ റോക്കി വാലി തീരത്ത് നിന്ന് ഒരു വന്യ വൈദികൻ പറയുന്നു, പുരോഹിതരെ അത് പ്രായത്തിൽ മുതിർന്നവരായാലും ബഹുമാനിക്കേണ്ടതില്ലെന്ന്. ഞാൻ ഫാദർ ജോബി പാർക്ക് ചെരുവിൽ തോമസ്. മനുഷ്യർക്കിടയിൽ പ്രായവ്യത്യാസമുണ്ട്. എന്നാൽ കത്തോലിക്ക വൈദികൻ എന്നത് പ്രത്യേക പ്രായ വ്യത്യാസ പരിഗണന നൽകേണ്ട ഒരു കാര്യമല്ല. കേരളസഭയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഒരുപക്ഷെ ഏറ്റവും പ്രായം കൂടിയ ഒരു പുരോഹിതനായിരിക്കണം ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിൽ അച്ഛൻ. കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ പരം വർഷങ്ങൾ തൻ്റെ ജീവിത സമർപ്പണത്തിലൂടെ കേരളസഭയ്ക്ക് തൻ്റെ ജീവരക്തം ഊറ്റിക്കൊടുത്ത് അവളെ ക്രിസ്തുവിശ്വാസത്തിൻ്റെയും ആത്മീയ പ്രബദ്ധതയുടെയും അത്യുന്നത ശൃംഗങ്ങളിലേക്ക് ഉയർത്തിയ ഒരു പ്രേഷിത വരിയൻ. അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് ഉയർന്ന വചന കാഹളം, ആ പെരുമ്പറ ഇന്നും മുഴങ്ങുന്നത് കേരളത്തിൻ്റെ 4 അതിർത്തികളിൽ മാത്രമല്ല, പ്രതിദ ലോകത്തിൻ്റെ 4 ദിക്കുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ആകാശവിധാനങ്ങൾക്കും അപ്പുറം മാലാഖ വൃന്ദങ്ങൾ അധിവസിക്കുന്ന സ്വർഗാദി സ്വർഗത്തിലെ ദൈവസന്നിധിയിലും അതിൻ്റെ അലയടികൾ ഇന്നും ഉയരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷയിലൂടെ രക്ഷപ്രാപിച്ച് സ്വർഗം പൂകിയ അനേകായിരം ആത്മാക്കൾ ഇപ്പോൾ ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കുമ്പോൾ അവരുടെ ആരാധനയിലൂടെ ആ പെരുമ്പറ ധ്വനി അവിടെയും മുഴങ്ങുന്നുണ്ട്. അത്തരം ഒരു പുണ്യദേഹത്തെയാണ് തീർത്തും ലജ്ജാവഹമായ, കേട്ടാൽ അറപ്പുളവാക്കുന്ന വിലകെട്ട വാക്കുകളാൽ ഏതാനും ചില പുരോഹിത സഹോദരർ നിഷ്ഠൂരമായി വിധിച്ചത്, വധിച്ചത്, മാനഹാനപ്പെടുത്തി തേജോവധം ചെയ്തത്. മനുഷ്യൻ ദുർബലനാണ്, ദുർഭകനാണ്. തെറ്റുകൾ, വീഴ്ചകൾ സ്വാഭാവികവുമാണ്. തെറ്റ് ചെയ്യാത്തവരായി 2 മനുഷ്യ വ്യക്തികളെ ഈ ഭൂമിയിൽ ഇന്നേ വരെ ജീവിച്ചിരുന്നിട്ടുള്ളൂ. 1 സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു, 2 അവൻ്റെ അമ്മ പരിശുദ്ധ കന്യകാ മറിയം. അങ്ങനെ ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ ഇനിയൊട്ട് ഭൂമിയിൽ ഉണ്ടാവുകയുമില്ല. ക്രിസ്തു ദൈവപുത്രനാണ്, മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ. കേവലം സൃഷ്ടിയായ മനുഷ്യനായി അവൻ്റെ മനുഷ്യ സ്വഭാവം പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളോടും കൂടി ജീവിച്ചവൻ.
അതുകൊണ്ടാണല്ലോ ഈ ദൈവപുത്രൻ പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് വിധേയനായത്. ഈ പ്രലോഭനങ്ങൾ മനുഷ്യർക്ക് മാതൃകയാവാൻ വേണ്ടി ഉന്നതത്തിൽ നിന്ന് അനുവദിച്ചതുമാണ്. അതിൽ അവൻ വിജയം വരിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് തൻ്റെ തന്നെ ശിഷ്യരിൽ ഒരുവനാൽ ഒറ്റിക്കൊടുക്കപ്പെടുവാനും മനുഷ്യഭാവനകൾക്കപ്പുറം ഭീകരമായ പീഡനങ്ങൾക്ക് വിധേയനാക്കപ്പെട്ടതും ഏറ്റവും മ്ലേച്ഛമായ വിധത്തിൽ പരിഹസിക്കപ്പെട്ട് അപഹാസ്യനായതും ഒടുവിൽ ഏറ്റവും നീചമായ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട് വധിക്കപ്പെട്ടതും എല്ലാം മാനുഷികമായി ചിന്തിക്കുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിന് തൻ്റെ ജീവിതത്തിൽ അവന് പറ്റിയ ഒരബദ്ധമല്ലേ ഇതിനെല്ലാം കാരണം? ആ അബദ്ധമോ രാത്രി മുഴുവൻ നീണ്ടുനിന്ന അവഗാഠമായ പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ അവൻ നടത്തിയ ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിൽ അവന് പറ്റിയ ഒരബദ്ധം യൂദാസ്? തൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായി യൂദാസിനെ തിരഞ്ഞെടുത്തത്, ഈ അബദ്ധപൂർണമായ തിരഞ്ഞെടുപ്പിൻ്റെ ദുരന്ത ഫലങ്ങളല്ലേ അവൻ്റെ പീഡാസഹനവും കുരിശുമരണവുമെല്ലാം? അപ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിന് തെറ്റുപറ്റുമോ? എങ്കിൽ കേവലം പച്ച മനുഷ്യനായ ബഹുമാനപ്പെട്ട നായ്ക്കപ്പറമ്പിൽ അച്ഛന് ഒരു വായബദ്ധം സംഭവിച്ചതിൽ ഇത്ര അതിശയോക്തിക്ക് കാരണമുണ്ടോ? അച്ഛൻ എന്നെയും നിങ്ങളെയും പോലെ ഒരു സദാ മനുഷ്യനാണ്. അദ്ദേഹം ഒരു പുരോഹിതനായിരിക്കുന്നതും അദ്ദേഹത്തിൽ കുടികൊള്ളുന്ന കൃപകളും ദാനങ്ങളും എല്ലാം കേവലം ദൈവിക ദാനങ്ങൾ മാത്രമാണ്. അത് അച്ഛൻ്റെ പ്രയത്നമല്ല. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ അച്ഛൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാണ്. മോശയെ പോലെ, ദാവീദിനെ പോലെ, സ്നാപകനെ പോലെ ദൈവകരങ്ങളിൽ നായ്ക്കപ്പറമ്പിൽ അച്ഛനും കേവലം ഒരു ഉപകരണം മാത്രം. കഴിഞ്ഞ 100 ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും മുഴങ്ങിക്കേട്ട ദൈവിക ശബ്ദം, ആ ദൈവിക ശബ്ദമാണ് കാഹളമാണ് നായ്ക്കപ്പറമ്പിൽ അച്ഛൻ. അച്ഛനൊരബദ്ധം പറ്റി. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ മനസ്സിൻ്റെ മാന്ദ്യതയിൽ അധരങ്ങളിൽ നിന്ന് വീണുപോയ ഒരു ചെറിയ പ്രസ്താവന. പൗലോസ് ശ്ലീഹ പറയുന്നു, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന്. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ്റെ മുമ്പിൽ പിശാച് പ്രലോഭകനായി എത്തിയെങ്കിൽ തൻ്റെ ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിൽ വന്നുപോയൊരു പാകപ്പിഴ അവൻ്റെ തന്നെ ജീവനാശത്തിന് കാരണമായെങ്കിൽ അപ്പസ്തോല പ്രമുഖൻ പത്രോസിന് ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കത്തക്ക വിധം തെറ്റുപകൾ പറ്റിയെങ്കിൽ ഇവരിലൊക്കെയും ദുർബലനായ പാവം നായ്ക്കപ്പറമ്പിൽ അച്ഛന് പിണഞ്ഞൊരബദ്ധത്തിന് ഇത്രമാത്രം ക്രൂശിക്കപ്പെടണമായിരുന്നു അദ്ദേഹം? തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്, അത് മാനുഷികമാണ്. അത് തിരുത്തുക എന്നത് ദൈവികവും. ബഹുമാനപ്പെട്ട നായ്ക്കപ്പറമ്പിൽ അച്ഛൻ അബദ്ധം പറ്റി, തെറ്റ് ചെയ്തു. അത് അച്ഛൻ്റെ ദുർബലത, അച്ഛനിലെ ബലഹീനത. തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ നിമിഷം ആ തെറ്റിനെ തിരുത്താൻ, അതും എളിമയുടെ പാതാള ഗർത്തത്തോളം തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് പരസ്യമായി തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് സമൂഹമധ്യത്തിൽ ക്ഷമ ചോദിച്ചു, അത് അച്ഛനിലെ ദൈവികത്വം. നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ദൈവസന്നിധിയിൽ അച്ഛൻ നീതീകരിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്, തർക്കമില്ല. പക്ഷേ ദൈവം വെറുതെ വിട്ടാലും കേരള സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾക്കും അച്ഛനോടും അച്ഛനിലൂടെ വളർത്തപ്പെട്ട കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോടും വെറുപ്പും വിദ്വേഷമുള്ളവർക്കും അതുകൊണ്ടായില്ലല്ലോ, അവർക്കടങ്ങിയിരിക്കാൻ കഴിയില്ല, കഴിയുന്നില്ല. ലിഗിയോൻ ബാധിച്ച മനുഷ്യരിൽ നിന്ന് ഇറക്കിവിടപ്പെട്ട പിശാചുക്കൾ പന്നിക്കൂട്ടങ്ങളിൽ ആവസിച്ച് അവയെ നശിപ്പിച്ചുകൊണ്ട് അവിടുത്തെ നഗരവാസികളെ മുഴുവൻ ക്രിസ്തുവിനെതിരെ ഇളക്കിവിട്ടതുപോലെ കേരള സഭയിലെ വിശ്വാസികളെ ഇന്ന് നായ്ക്കമ്പറമ്പിൽ അച്ഛനെതിരെ ഇളക്കിവിടുന്ന പിശാചിൻ്റെ പിണിയാളുകൾ പണിയുന്നത് അച്ഛനെതിരെയല്ല, പ്രസ്തുത കേരള സഭയ്ക്കും ക്രിസ്തുവിനും എതിരായിട്ടാണ്. സഭയുടെ നാശമാണ് ഇവരുടെ ലക്ഷ്യം. അവരുടെ കയ്യിൽ നായ്ക്കപ്പറമ്പിൽ അച്ഛൻ ഒരു ഉപകരണം മാത്രം. നായ്ക്കപ്പറമ്പിൽ അച്ഛനിലൂടെയും അച്ഛൻ്റെ നേതൃത്വത്തിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെയും ആ കാലഘട്ടത്തിലെ മറ്റു സഹപ്രവർത്തകരിലൂടെയും വർഷാന്തരങ്ങളിലൂടെ പടുതുയർത്തപ്പെട്ട കേരള സഭയുടെ വിശ്വാസ സംഹിതയുടെ അടിത്തറ ഇളക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അത് സാധ്യമാക്കാൻ മൂലക്കല്ലിളക്കിയല്ലേ പറ്റൂ. ആ മൂലക്കല്ലാണ് ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിൽ അച്ഛൻ.
ഇന്ന് കേരളത്തിൽ സഭയ്ക്കെതിരെ ആഞ്ഞുവീശുന്ന കൊടുങ്കാറ്റിനെ ശക്തിപ്പെടുത്താൻ പിശാചഴിച്ചുവിട്ട മറ്റൊരു ചെറുകാറ്റാണിത്. അച്ഛന് സംഭവിച്ച ഒരു അബദ്ധം അത് വെറും അബദ്ധമല്ല, അത് പിശാച് മനഃപൂർവ്വം ഒരുക്കിയ ഒരു കെണിയാണ്. ഉറപ്പ് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇനിയും അച്ഛനെതിരെ അങ്ങനെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കാൻ സാത്താൻ കൂട്ടുപിടിച്ചിരിക്കുന്നത് പിശാചിൻ്റെ കരങ്ങളിൽ ഉപകരണമായി മാറുന്നത് ആരാണ്? അത് മറ്റാരുമല്ല, അച്ഛൻ്റെ തന്നെ സഹോദര പുരോഹിതരാണ് അദ്ദേഹത്തെ കല്ലെറിയുന്നത്. സഭയുടെ ശിരസായ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളായിരിക്കുന്ന സഭയുടെ അജമാലകരായ പുരോഹിതർ തന്നെ സഭയ്ക്ക് ശവക്കുഴി തോണ്ടുന്ന വേദനാജനകമായ കാഴ്ചയാണ് നാം ഇവിടെ കാണുക. ഇവിടെയാണ് സ്നേഹമുള്ളവരെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച കർത്താവിൻ്റെ വചനം, അന്തഛിദ്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും, അന്തഛിദ്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല, അത് അനർത്ഥമാവുക. മറ്റാരുമല്ല, അച്ഛനെ പോലെ തന്നെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതർ തന്നെയാണ് ആദ്യം അച്ഛനെ കല്ലെറിഞ്ഞത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത് മണക്കണ്ടച്ഛനാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ പ്രധാന പശ്ചാത്തലം, നായിക്കമ്പറമ്പിൽ അച്ഛൻ മരിയ എന്ന സ്ത്രീക്ക് ഉണ്ടായതായി പറയപ്പെടുന്ന ചില വെളിപാടുകൾ. വെളിപാടെന്ന് എനിക്ക് പറയാൻ വിഷമമാണ്, വെളിവുകേടുകൾ എന്ന വാക്കാണ് കൂടുതൽ ചേരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വിധിക്കാൻ ഞാൻ ആളല്ല എങ്കിലും പറയുകയാണ്, വളരെ ചെറുപ്രായത്തിൽ തന്നെ മരിച്ച ഒരു സിസ്റ്ററിനെ കുറിച്ച്, കരിസ്മാറ്റിക് ജ്വരം മൂത്ത് ചില വെളിപ്പെടുത്തുകൾ നടത്തുകയും പക്ഷം ചെരുകയും ചെയ്തത് എത്രയോ മോശമായ ഒരു പ്രവൃത്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സിസ്റ്റർ അഭയുടെ അമ്മ എൻ്റെ നാട്ടുകാരിയും എൻ്റെ അയൽവക്കംകാരിയുമാണ്. അഭയുടെ വല്യപ്പച്ചൻ കുര്യാച്ചൻ ചേട്ടനെ ചെറുപ്പം മുതലേ എനിക്കറിയാം. അപ്പോൾ ആ ഒരു കുട്ടിയെക്കുറിച്ച് കഴിഞ്ഞ 28 വർഷമായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്നു എന്നൊക്കെ പറയാൻ, ഇങ്ങനെയുള്ള വെളിവുകേടുകൾ വെളിപാടാക്കി പറയുവാനായിട്ട് സാധിക്കുന്ന ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ഈ അച്ഛൻ പറഞ്ഞ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് അച്ഛൻ നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകൾ കേട്ടപ്പോൾ, ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്നു എന്നൊക്കെ പറയുന്നതിനകത്തുള്ള തിന്മ ഇനിയെങ്കിലും അച്ഛൻ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇത് കേട്ടതിന് ശേഷം അച്ഛനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അച്ഛൻ്റെ ഫോൺ നമ്പർ അച്ഛൻ്റെ സുപ്പീരിയർ ജനറലിൽ നിന്ന് ഞാൻ തുണ്ടെത്തിക്കുന്ന അച്ഛനിൽ നിന്ന് ഞാൻ വാങ്ങിച്ച്. അച്ഛൻ ഒരിക്കലും ഫോൺ എടുക്കാറില്ല, ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫാണ്. അത് അധികാരികൾ എന്നോട് പറഞ്ഞു. അതിനുശേഷം അച്ഛൻ്റെ 2 പ്രൊവിൻഷ്യൽമാരെ ഞാൻ വിളിച്ച് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞ വാക്കുകളിൽ അതിനകത്തുള്ള തിന്മയും അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളും സഭയ്ക്ക് തന്നെ ഉണ്ടാകുന്ന നാണക്കേടുമൊക്കെ. അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് അച്ഛൻ നായിക്കമ്പുള്ള അച്ഛനെ കണ്ട് സംസാരിക്കാമെന്നും അച്ഛൻ ഇട്ട ആ പോസ്റ്റിങ് അത് തിരുത്താമെന്നും തിരുത്താനായിട്ട് അച്ഛനോട് പറയാമെന്നും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ അച്ഛൻ പറയുന്ന മരിച്ച സിസ്റ്റർ അഭയയുടെ കുടുംബവുമായി പരിചയമുണ്ടെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മാത്യു മണക്കാട്ടച്ഛൻ നായിക്കമ്പറമ്പിലച്ഛൻ്റെ അബദ്ധപൂർണമായ സന്ദേശം കേട്ടറിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് പോലെ നായിക്കമ്പറമ്പിലച്ഛൻ്റെ ടെലഫോൺ നമ്പർ കണ്ടെത്തി അച്ഛനെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അച്ഛൻ ഫോൺ കൊണ്ടു നടക്കാത്ത വ്യക്തിയായതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അച്ഛൻ്റെ 2 പ്രൊവിൻഷ്യൽമാരുമായി സംസാരിച്ചു. മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ സന്ദേശത്തിലെ ദൂഷ്യവശങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുകയും അതനുസരിച്ച് അവർ ഈ 2 പ്രൊവിൻഷ്യാളന്മാർ നായിക്കപ്പറമ്പൽ അച്ഛനോട് സംസാരിച്ച് അത് തിരുത്താൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ടും അതിന് കാത്തു നിൽക്കാതെ പിന്നെന്തിനു മണക്കാട്ടച്ഛൻ നായിക്കമ്പറമ്പിൽ അച്ഛനെ താറടിച്ച് കാട്ടും വിധമുള്ള ഒരു സംഭാഷണം മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. മീഡിയയിൽ പങ്കുവെച്ച സന്ദേശത്തിൽ അച്ഛൻ തന്നെ പറയുന്നത് പോലെ ഒരു വൈദികൻ തന്നെ മറ്റൊരു വൈദികനെതിരെ ഇത്തരമൊരു സന്ദേശം സമൂഹത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമ്പോൾ അതുകൊണ്ട് സഭയ്ക്ക് വിശ്വാസി സമൂഹത്തിന് ഉപരി നായിക്കമ്പറമ്പിൽ അച്ഛൻ എന്ന വ്യക്തിക്ക് തന്നെ അതുകൊണ്ട് എന്തെല്ലാം ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന് എന്തേ അച്ഛനും ചിന്തിച്ചില്ല.
നായിക്കൻപറമ്പിൽ അച്ഛന് പറ്റിയെന്ന് അച്ഛൻ ആരോപിക്കുന്ന ആ വിളിവുകേട് തന്നല്ലേ ഇതും? പിറവത്തിന്റെ പുത്രിയോടുള്ള അതിസ്നേഹഭാവത്തിൽ സഹപുരോഹിതനോടുള്ള അവജ്ഞാ മനോഭാവം ക്രിസ്താനുകരണത്തിന്റെ ഏത് ഭാവമാണോ? അടുത്തത്, ഇംഗ്ലണ്ടിലെ റോക്കി വാലി തെരുവിൽ നിന്ന് ഒരു ബഹുമാനപ്പെട്ട ജോബി പാറക്കച്ചെറിവിൽ തോമസ് അച്ഛൻ. അദ്ദേഹത്തിന്റെ ഭാഷാ ചാതുരിയും പ്രൗഢഗംഭീരമാർന്ന പ്രസംഗ ശൈലിയും ഉപയോഗിച്ച് നായിക്കൻപറമ്പിൽ അച്ഛനെതിരെ അദ്ദേഹം തൊടുത്തുവിട്ടത് മാരക വിഷം പൂണ്ട ആക്ഷേപ ശരങ്ങളും പരിഹാസത്വന്റെ പടച്ചട്ടയണഞ്ഞ വെടിയുണ്ടകളുമാണ്. പൗരോഹിത്യത്തിന്റെ വിശുദ്ധ പദവിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു വൈദികനെ, അതും കേരളസഭ ഏറ്റവും അധികം ആദരിക്കുന്ന, കേരളസഭ കണ്ട വചനപ്രഘോഷകരിൽ അഗ്രഗണ്യനായ, പ്രായത്തിൽ ഒരുപക്ഷെ ഈ വൈദികന്റെ തന്നെ വലിയപ്പന്റെ പ്രായം കവിഞ്ഞ ഒരു വിശുദ്ധ വൈദികനെ നിഷ്ഠൂരം ക്രൂരമായി തേജോവധം ചെയ്യുകയാണ് അദ്ദേഹം തന്റെ വീഡിയോ സന്ദേശത്തിൽ. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെയും ധ്യാന കേന്ദ്രങ്ങളെയും വചനപ്രഘോഷകരെയും അതുപോലെ പരിശുദ്ധാത്മ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിൻ്റെ പരിഹാസ ശരങ്ങൾ കർണപാശങ്ങളെ തകർത്ത് കളയാൻ തക്ക വിധം കഠോരമാണ്. കരിസ്മാറ്റിക് ധ്യാനങ്ങൾ, വചനപ്രഘോഷകർ തുടങ്ങി ആരോടോ ഒക്കെ കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന പകയും വിദ്വേഷവും വെറുപ്പും കെലിപ്പും അതിൻ്റെ വൃത്തികെട്ട പൂർണ്ണ രൂപത്തിൽ വിസർജിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ സന്ദേശത്തിൽ. ദൈവത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, അതുപോലെ ദൈവനീതി, ദൈവിക രക്ഷ തുടങ്ങി പലതിനെക്കുറിച്ചും ബഹുമാനപ്പെട്ട നായിക്കൻപറമ്പിൽ അച്ഛന് ഒരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാ എന്ന വിഡ്ഢി വിളംബരം ചെയ്തുകൊണ്ട് അദ്ദേഹം അച്ഛനോട് ആവശ്യപ്പെടുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും ഏറ്റവും കുറഞ്ഞത് 4 സുവിശേഷങ്ങളെങ്കിലും, അതുപോലെ ജോൺ പോൾ രണ്ടാമൻ്റെ ദീവിസ് ഇൻ മിസറിക്കോഡിയ എന്ന ചാക്രിയ ലേഖനവും നിർബന്ധപൂർവം വായിക്കാൻ. പക്ഷേ ഈ തോമസ് അച്ഛന് തന്നെ മേൽപ്പറഞ്ഞ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനം തികഞ്ഞ യൂണിവേഴ്സലിസം എന്ന പാഷണ്ഡതയുടെ പൂർണ്ണതയാണെന്ന് നിങ്ങൾക്ക് സ്വയം കേട്ടു മനസ്സിലാക്കാം. ഇപ്പോൾ അഭയ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ 2 വെളിവുകേടുകൾക്കും ഈ വെളിപാടുകൾ ആരിൽ നിന്നായിരിക്കും വന്നത്? നമസ്കാരം, റോക്ക് വാലി മൾട്ടിവേഴ്സ് യൂട്യൂബ് ചാനലിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഫാദർ ജോബി പാറക്കച്ചെരുവിൽ തോമസ്. സിസ്റ്റർ മരിയയുടെ വെളിപാട് എന്ന പേരിൽ വന്ന ഓഡിയോ ഞാൻ മുഴുവനുമായി കേട്ടു. അവർ ഒരു സന്യാസിനിയാണോ അല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവർ ഒരു കത്തോലിക്ക വിശ്വാസി അല്ല എന്ന് അവരുടെ വാക്കുകളിൽ നിന്നും അനുമാനിക്കാം. 6 വചനപ്രഘോഷണ ധ്യാന ശുശ്രൂഷകളിൽ ചെലവഴിച്ച കേരളത്തിലെ കരസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന ഫാദർ നായിക്കൻപറമ്പിൽ അങ്ങയുടെ വെളിപാടും ഞാൻ മുഴുവനുമായും കേട്ടു. കഴിഞ്ഞ 50 ഇതുപോലെയുള്ള വെളിപാടുകളാണോ പരിശുദ്ധാത്മാവ് നൽകിയെന്ന് പറഞ്ഞ് അങ്ങ് കേരളം മുഴുവനും ലോകമാകെയും നൽകിയത്? പൊന്നു സഹോദര, ഇത്രയും കാലം സുവിശേഷം പ്രസംഗിച്ചിട്ടും അങ്ങയ്ക്ക് യേശുവിനെയോ അവൻ്റെ പിതാവിനെയോ കുറിച്ച് ഒരു ചുക്കും ചുണ്ടാമ്പും അറിയില്ലല്ലോ എന്നറിയുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. അങ്ങയുടെ മുമ്പിൽ കുത്തിയിരുന്ന് അങ്ങ് പറഞ്ഞതൊക്കെ കേട്ട് അത് ദൈവവചനമെന്ന് കരുതി ജീവിതം നശിപ്പിച്ച ആളുകളോട് എനിക്കിപ്പോൾ സഹതാപം തോന്നുന്നു. അങ്ങയെ തിരിച്ചറിയാതെയാണല്ലോ അവർ അങ്ങയെ കേട്ടത്. ദൈവം അവരെ രക്ഷിക്കട്ടെ. 28 ആരും പ്രാർത്ഥിക്കുവാനില്ലാത്തതിനാൽ അഭയയുടെ ആത്മാവിനെ അലയാൻ വിട്ടിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പറയുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ആരോ പറഞ്ഞത് ഏറ്റുപറയുവാൻ അങ്ങേക്ക് നാണം തോന്നിയില്ലേ? മനുഷ്യൻ്റെ കൈകളിലാണ് ആത്മാക്കളുടെ രക്ഷ എന്ന് അങ്ങേ ആരാണ് പഠിപ്പിച്ചത് സഹോദര? യേശുവാണ് രക്ഷകൻ. യേശുവാണ് വഴിയും സത്യവും ജീവനും. മാമോദീസായിലൂടെ യേശുവിൽ ദൈവത്തിൻ്റെ മകളായി മാറിയ, വിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ ശരീരമായി മാറിയ, സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ ആലയമായി മാറിയ അഭയെ രക്ഷിക്കുവാൻ ദൈവത്തിന് അങ്ങയുടെ ആവശ്യമുണ്ടോ? ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള അബദ്ധ ജടിലമായ പ്രസംഗങ്ങൾ പലരെയും നിങ്ങളുടെ ധ്യാന കേന്ദ്രങ്ങളിൽ തളച്ചിടുവാൻ ഉപകരിക്കും എങ്കിലും
അത്രയും ആളുകളെ സത്യദൈവത്തിൽ നിന്നും അകറ്റുവാനേ അത് ഉപകരിക്കൂ എന്നും അറിയുക. ദൈവത്തിൻ്റെ കരുണയെ അളക്കുവാനും ശുദ്ധീകരണ സ്ഥലത്തെ വർഷങ്ങളുടെ കണക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാനും അങ്ങ് ആരാണ്? മഠത്തിൽ പോകുന്നതിന് മുൻപുള്ള അഭയയുടെ ഫോറൻസിക് പരിശോധനകൾ ഇത്ര ആധികാരികമായി നടത്തുവാൻ താങ്കൾ ശുദ്ധീകരണ സ്ഥലത്തെ ഫോറൻസിക് സർജനാണോ? അങ്ങനെ ഒരു തസ്തിക അവിടെ ഉണ്ടോ? എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു പറ്റം ആളുകളെ ബാലപീഡകർ എന്ന പരിധിയിൽ എത്തിക്കുവാൻ അങ്ങയുടെ ഏറ്റുചൊല്ലൽ കാരണമായി എന്നും അതിൻ്റെ ഗൗരവം എന്താണ് എന്നും അങ്ങേക്ക് മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് ഏത് ആത്മാവാണ് അങ്ങയോട് സംസാരിക്കുന്നത്? അങ്ങേക്ക് ദൈവത്തെയോ ദൈവത്തിൻ്റെ കരുണയോ കുറിച്ച് വലിയ ഗ്രാഹ്യം ഇല്ല എന്നും തോന്നുന്നു. അങ്ങയുടെ ഉദ്ദേശം സഭയെ വെള്ളപൂശാനാണ് എങ്കിലും അങ്ങ് തനി കരി ഓയിൽ കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത് എന്നും അറിയുക. അങ്ങയെ ഉപദേശിക്കുവാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല എങ്കിലും അങ്ങേക്ക് സമയമുണ്ടെങ്കിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകൾ, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, ഇതിനൊന്നും സമയമില്ലെങ്കിൽ 4 സുവിശേഷങ്ങൾ എങ്കിലും ഒന്ന് വായിക്കുക. ഇനി സമയമുണ്ട് എങ്കിൽ 1980 നവംബർ 30 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച തൻ്റെ 2 ചാക്രി ലേഖനമായ ദീവസ് ഇൻ മിസറികോർദിയ ഒന്ന് വായിക്കുക. ഏതൊരു തിന്മയെക്കാളും ഏതൊരു പാപത്തെക്കാളും ഏതു തരം മരണത്തെക്കാളും ശക്തിമത്തായ ദൈവസ്നേഹം എന്താണ് എന്ന് വിശുദ്ധനായ മാർപ്പാപ്പ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചാൽ അത് അങ്ങേക്കും അങ്ങേ കേൾക്കുന്നവർക്കും തീർച്ചയായും ഉപകാരപ്പെടും. അങ്ങേക്കു വേണ്ടി ഒരു കരുണ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കൊറോണ വന്നതിനാൽ പല ധ്യാന ഗുരുക്കന്മാർക്കും വലിയ പണി ഇല്ലാതെയായി. ചിലർ മതവർഗീയ മതമൗലികവാദ പ്രസംഗങ്ങളാൽ ജനങ്ങളെ വിളറി പിടിപ്പിച്ച് ഇളക്കി വിട്ട് തമ്മിൽ തല്ലിച്ച് പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നു. മറ്റു ചിലർ ഇങ്ങനെയുള്ള വെളിവില്ലായ്മകളുടെ പ്രായോജകരായി മാറുന്നു. പ്ലീസ് ദയവായി ഇനിയും ഇങ്ങനെ ഉപദ്രവിക്കരുത്. സ്നേഹമുള്ളവരെ, ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. കഴിഞ്ഞ 50 ബഹുമാനപ്പെട്ട നായക്കിപ്പറമ്പിൽ അച്ഛൻ്റെ സുവിശേഷ പ്രസംഗങ്ങൾ കേട്ടവരാണോ, അതോ ഈ അച്ഛൻ്റെ അബദ്ധ ജടില പ്രബോധനങ്ങൾ ശ്രവിക്കുന്നവരാണോ നിത്യനാശത്തിലേക്ക് നയിക്കപ്പെടുന്നത് എന്ന്? അച്ഛൻ്റെ ഹെരസി വീഡിയോ മുഴുവൻ ഇവിടെ കാണിച്ച് അതിന് പരസ്യമടിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ബാക്കി ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ഒന്ന് മാത്രം പറയാം, ഒരു പുരോഹിതൻ എന്ന നിലയിൽ പൗരോഹിത്യത്തിന് തീരെ കളങ്കമാണ് അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിർന്ന് വീണ വാക്കുകൾ. സങ്കീർത്തകൻ പറയുന്നു, നിന്റെ വായ നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു, നിന്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു, നീ നിന്റെ സഹോദരനെതിരായി സംസാരിച്ചു കൊണ്ടിരുന്നു, സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തുന്നു. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല, അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. ഇനി 3 കല്ലെറിഞ്ഞ പുരോഹിതനാണ് ബഹുമാനപ്പെട്ട ഡൊമിനിക് പത്യാല OFM CAP. ഇരുതല വാളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അഭയാകേസ് പൊയ്മുഖങ്ങൾ തകരുന്നു എന്ന ടൈറ്റിലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കഴമ്പ് എന്തെന്ന് ആദ്യമൊന്നും പിടികിട്ടിയില്ല. പിന്നീട് സാവകാശത്തിൽ കാര്യം വ്യക്തമായി. ആരോടൊക്കെയോ എന്തിനോ ഏതിനോ ഒക്കെ തനിക്കുള്ള പകയുടെയും വെറുപ്പിൻ്റെയും പ്രതികരണവും കണക്ക് തീർക്കലുമായിരുന്നു അത്. ഫ്രാങ്കോ പിതാവ് ലൂസി തുടങ്ങി കുറേ കാര്യങ്ങൾ അക്കമിട്ട് എണ്ണി എണ്ണി ആദ്യ ഭാഗത്ത് അവതരിപ്പിച്ചുകൊണ്ട് ആ സംഭവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾക്കപ്പുറം എന്തൊക്കെയോ സംഭവിച്ചതിനുള്ള അദ്ദേഹത്തിനുള്ള അമർഷമാണ് അവിടെ നുരഞ്ഞു പൊന്തി നിൽക്കുന്നത്. അവിടെയും നായ്ക്കിപ്പറമ്പിലച്ഛൻ്റെ ഒരു ചെറു പരാമർശം. അതുകൊണ്ട് ആ കല്ലും നായ്ക്കിപ്പറമ്പിലച്ഛനെ ലക്ഷ്യമാക്കി പാഞ്ഞു. കാണുക. കേരളത്തിൽ ആഗമനം കോളിളക്കം സൃഷ്ടിച്ച അഭയാകേസിന് 28 ശേഷം ഒരു തീരുമാനമുണ്ടായി. ഒരുപക്ഷെ താൽക്കാലികമാണെങ്കിൽ തന്നെയും, പക്ഷെ എന്നെ അല്ലെട്ടുന്ന മറ്റൊരു കാര്യമാണ്, 28 മുൻപ് ഒരു കൊച്ചു സിസ്റ്റർ, സഭയുടെ ഒരു മകള്, കൊച്ചു മകള്
സ്വന്തം കോൺവെന്റിൽ വെച്ച് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ ഇത്രയധികം കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നവരൊന്നും അന്ന് അനങ്ങിയില്ലല്ലോ. നിരപരാധികൾക്ക് വേണ്ടി മറുപടി കൂട്ടുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പല വാദപ്രതിവാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇവരൊക്കെ എവിടെയായിരുന്നു കഴിഞ്ഞ 28 വർഷങ്ങൾ? എന്നെ അലട്ടുന്നത് ഏറ്റവും വലിയ പ്രശ്നം അതല്ല. എന്നെ അലട്ടുന്ന പ്രശ്നം ഇപ്പോൾ ഒരു അച്ഛനും ഒരു സിസ്റ്ററും കുറ്റക്കാരായി വിധിക്കപ്പെട്ടു, അവർ ജയിലിലടക്കപ്പെട്ടു. അത് വളരെ ദയനീയമായ ഒരു കാര്യമാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് വലിയ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായി. ഒരു ബിഷപ്പ് സിസ്റ്ററിനെ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത വന്നു. മറ്റൊരു വാർത്ത ബിഷപ്പ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത്. ആദ്യത്തെ വാർത്ത വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, നമ്മളിൽ നമ്മൾ അനങ്ങിയില്ല. രണ്ടാമത്തെ വാർത്തയായിരുന്നു വലിയ പ്രശ്നമായത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വാർത്തയായിരുന്നു വലിയ പ്രശ്നം. ഇവിടെയും അതുപോലെ തന്നെ 1995 ഫെബ്രുവരി 25 വടക്കേ ഇന്ത്യയിൽ റാണി മരിയ എന്ന സഹോദരി കൊല ചെയ്യപ്പെട്ടു. അന്നേരം ഭാരതസഭ മൊത്തത്തിൽ ഉണർന്നു, പ്രതിഷേധിച്ചു. ഭാരതത്തിലുള്ള നമ്മുടെ എല്ലാ ക്രിസ്തീയ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയാണ് നമ്മൾ പ്രതിഷേധം പ്രകടിപ്പിച്ചത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, അഭയയുടെ കാര്യത്തിൽ എന്ത് പ്രതിഷേധം? ആര് ശബ്ദമുയർത്തി? ഒന്നും ഉണ്ടായില്ല. അങ്ങനെ സത്യം തെളിയിക്കുന്നതിന് വേണ്ടി സഭാ നേതൃത്വം കാര്യമായി ശ്രമിച്ചിട്ടില്ല. അതിനെ തകിടം മറിക്കാൻ വേണ്ടി, കേസിനെ തകിടം മറിക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സത്യം തെളിയുന്നതിന് വേണ്ടി ഇവരെന്ത് ചെയ്തു? ഇപ്പോൾ ഏറ്റവും വിചിത്രമായ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിച്ച ബിഷപ്പിനെ ജയിലിലടച്ചപ്പോൾ ആ ജയിലിൽ ചെന്നുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു ധ്യാനഗുരു, ഇതാ ഒരു രക്തസാക്ഷിയെന്ന്, കർത്താവിനെ പോലെയുള്ള ഒരു രക്തസാക്ഷി എന്നൊക്കെ പ്രഖ്യാപിച്ച ആ ധ്യാനഗുരു ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു വിചിത്രമായ കഥയുമായിട്ട്. അഭയയുടെ ആത്മാവ് പറഞ്ഞതായിട്ട് വെളിപ്പെടുത്തിയിട്ടാണ് ഈ ധ്യാനഗുരു ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. എന്തൊരു വിചിത്രമായ കഥയാണ്, എന്തൊരു നിഷ്ഠൂരമായിട്ടുള്ള വിവരണമാണ് അദ്ദേഹം നടത്തുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് പോലും വെറുതെ വിടുന്നില്ല, ആരെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്തുകൊണ്ട് ഇവർക്ക് ആ സഹോദരിയുടെ മരണത്തിൽ വേദന തോന്നാത്തത്? ആ കൊച്ചു സിസ്റ്റർ കൊല ചെയ്യപ്പെട്ടിട്ട് ആർക്കും ഒരു വേദനയില്ലല്ലോ. ഇപ്പോൾ സഭയുടെ തന്നെ 2 പേര് പ്രതിക്കൂട്ടിലായപ്പോൾ ഇവർക്ക് വേദന വ്യക്തികളുടെ വേദനയല്ല, മറിച്ച് അവിടെ പ്രസ്ഥാനത്തിന് കളങ്കമുണ്ടാകുമല്ലോ എന്നുള്ള വേദന. നമ്മൾ ഈ സാത്താൻ സേവ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പം ആരെങ്കിലും സഭയിലുള്ള ഏതെങ്കിലും തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ കുറേ ആശാന്മാരുണ്ട്, സഭയുടെ കസേരകളിൽ കയറിയിരിക്കുന്ന കുറച്ച് സ്ഥാനമാനങ്ങളൊക്കെ അനുഭവിക്കുന്ന ആശാന്മാർ, അവരുടനെ പറയും, ഈ വിമർശിക്കുന്ന വൈദികരെയും സന്യസ്തരെയും പറയും, വിമത വൈദികര്, മാവോയിസ്റ്റ് ബന്ധമുള്ളവർ, സഭാ ശത്രുക്കളെന്നൊക്കെ, സുഡാപ്പികളെന്നൊക്കെ. അവരൊന്നും മാവോയിസ്റ്റ് ബന്ധമുള്ളവരൊന്നും അല്ല, അവരൊന്നും സഭയുടെ ശത്രുക്കളൊന്നുമല്ല. മേൽപ്പറഞ്ഞ വൈദികൻ സാത്താൻ സഭര് ചെയ്യുന്നത് എന്താണ്? ഇദ്ദേഹം ഇവിടെ ചെയ്തത് അത് തന്നെയല്ലേ? ഇതാ 28 വർഷങ്ങൾക്ക് മുൻപ് കൊല ചെയ്യപ്പെട്ട ഒരു പാവപ്പെട്ട കൊച്ചു സിസ്റ്റർ, നിഷ്കളങ്ക കൊച്ചു സിസ്റ്റർ 28 വർഷമായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് കഷ്ടത അനുഭവിക്കുകയാണ്, നീറുകയാണെന്ന്. ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ത് വിശ്വാസം? വാസ്തവത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവമല്ല, സാത്താൻ സേവ നടത്തുന്നതായിട്ടാണ്
ഞാൻ അരംഗത്തെ കാണുന്നത്. സ്നേഹമുള്ളവരെ, പുരോഹിതനെതിരെ പുരോഹിതർ അണിനിരക്കുന്നു. യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു കൊല്ലാൻ മുൻകൈ എടുത്തവരും പുരോഹിതരായിരുന്നു. അന്ന് അവന്റെ ശിരസിൽ മുൾപടി അടിച്ചിറക്കി വസ്ത്രാക്ഷേപം ചെയ്ത് മുഖമാകെ കാർക്കിഞ്ചു തുപ്പി കരണത്തടിച്ച് ഘോര പീഡനങ്ങൾക്ക് വിധേയമാക്കിയതും അന്നത്തെ പുരോഹിത വർഗം തന്നെയായിരുന്നു. ഇവിടെയും ഇതാ പുരോഹിതർ തന്നെ പുരോഹിതനെതിരെ അണിനിരക്കുന്നു. ഒരുപക്ഷെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്ത മറ്റനവധി പേർ വേറെയും ഉണ്ടാകാം ഭിന്നാമ്പുറത്ത്. അന്തഛിദ്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും. അന്തഛിദ്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല. സ്നേഹ ബഹുമാനപ്പെട്ട പുരോഹിതരെ, ഓരോ ബലിയർപ്പണത്തിലും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ യോഗ്യതകളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പൂർണ്ണമായി അവനായി തന്നെ രൂപാന്തരപ്പെട്ടുകൊണ്ട് അവൻ്റെ നാവായി തീർന്ന് അപ്പവും വീഞ്ഞും കൈകളിൽ എടുത്ത് ഇത് എൻ്റെ ശരീരം ഇതെൻ്റെ രക്തം എന്ന വചനമോതി ആ അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ സാക്ഷാൽ രക്തശരീരങ്ങളാക്കി മാറ്റുന്ന അതേ നാവുകൊണ്ട് ഒരു സഹപുരോഹിതനെതിരെ എങ്ങനെ ഇത്ര ഹീനമായ വാക്കുകൾ ഉച്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു? യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. കേരള സഭയിൽ മാത്രമല്ല, ആഗോള സഭയിൽ പോലും ഇന്ന് ആദരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വേണ്ട അത് പോകട്ടെ, ദൈവത്താൽ അഭിഷിക്തനായ ഒരു പുരോഹിതനെതിരെ ഇത്ര മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ച് തേജോവധം ചെയ്യുന്ന പുരോഹിതർ കേരള സഭയുടെ ശാപമാണ്. അവർ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലെ കളങ്കമാണ്. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷരായ വൈദികർ, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ അപേക്ഷം ഏറ്റുവാങ്ങിയവർ തന്നെ ആ പൗരോഹിത്യത്തെ ജനസമൂഹത്തിൻ്റെ നടുവിൽ പുച്ഛിച്ചു തള്ളുമ്പോൾ നിങ്ങൾ തള്ളിപ്പറയുന്നത് നിങ്ങളെ വിളിച്ച് അഭിഷേകം ചെയ്ത ക്രിസ്തുവിനെ തന്നെയാണ്. ആ നിങ്ങൾക്ക് പിന്നെ പുരോഹിതനായിരിക്കാനുള്ള യോഗ്യതകളില്ല. പുരോഹിതനിൽ, പൗരോഹിത്യത്തിൽ ക്രിസ്തുവിനെ ദർശിക്കുന്ന ഞങ്ങൾ വിശ്വാസികൾക്ക് നിങ്ങളെപ്പോലുള്ള വൈദികർ ഉതപ്പ് നൽകുന്നു. ഞങ്ങൾക്ക് മാതൃകയും അനുകരണവും ആകേണ്ട നിങ്ങൾ തന്നെ പൗരോഹിത്യത്തെ തെരുവീതികളിലും പെരുവഴികളിലും നാൽക്കവലകളിലും ചവിട്ടി മെതിച്ചരയ്ക്കുമ്പോൾ ആ പൗരോഹിത്യത്തെ ഞങ്ങൾക്കെങ്ങനെ മാനിക്കാൻ ആദരിക്കാൻ കഴിയും? നിങ്ങൾ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളെ ദേഷിക്കുകയും വെറുക്കുകയും മേലധികാരികളെ ധിക്കരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്കെങ്ങനെ നിങ്ങളെ അനുഗമിക്കാൻ കഴിയും? പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി. മലാഖി പ്രവാചകന്റെ പുസ്തകം 2:7-8 വചനങ്ങൾ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരള സഭയിൽ നടക്കുന്ന ലജ്ജാവഹമായ പേക്കൂത്തുകൾ, അതും പ്രധാനമായി പുരോഹിതരിലൂടെ നടന്നവ, സഭയുടെ അന്തസ്സും ആഭിജാത്യവും ചോർത്തിക്കളഞ്ഞ കറുത്ത ദിനങ്ങളായി ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇനി ഒരിക്കലും തിരുത്താൻ പറ്റാത്ത വിധം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ കിരീടത്തിൽ മഹത്വപൂർണമായി പ്രകാശിച്ചിരുന്ന കേരള സഭ പൈശാചിക ശക്തികളുടെ ഈറ്റില്ലമായി മാറി അന്ധകാരത്തിൻ്റെ ആഴങ്ങളിൽ നിപതിച്ചിരിക്കുന്നു. ഏതൊരു രാജ്യത്താണ് കേരളത്തിലല്ലാതെ സഭാ നേതൃത്വത്തിനെതിരെ പുരോഹിതർ തെരുവിലിറങ്ങി തെറിവിളിച്ചിട്ടുള്ളത്? കേരളത്തിലെത്തതുപോലെ മറ്റേതൊരു ദേശത്താണ് പൗരോഹിത്യ സമൂഹത്തിൽ ഇത്രമാത്രം ആത്മീയ അധപതനം സംഭവിച്ചിട്ടുള്ളത്? ലൈംഗിക അരാജകത്വങ്ങൾ, അധികാര ദുർവിനിയോഗം, സമ്പത്തിനും പ്രശസ്തിക്കും പേരും പെരുമയ്ക്കും വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾ, മത്സരങ്ങൾ, ഇവയ്ക്ക് എന്താണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ സവിശേഷതകളായി മാറിയത്? പുരോഹിത, നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം. ഹോസിയ പ്രവാചകരിലൂടെ ദൈവം ഇന്ന് കേരളത്തിലെ പുരോഹിതരോട് സംസാരിക്കുന്നു. നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു.
നീ നിന്റെ ദൈവത്തിന്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിന്റെ സന്തതികളെ വിസ്മരിക്കും. അവർ പെരുകിയതോടൊപ്പം അവരുടെ പാപവും പെരുകി. എത്രയോ സത്യമായ വചനം. കേരളത്തിൽ പുരോഹിതരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ കേരള സഭയുടെ ശാപമായി മാറുകയാണ് അവർ. അത് വേദനാജനകമാണ്. പുരോഹിതർ ദൈവത്തിൻ്റെ കൽപ്പന മറന്നതുകൊണ്ട് അവരുടെ സന്തതികളെയും ദൈവം വിസ്മരിച്ചിരിക്കുന്നു. പുരോഹിതരുടെ സന്തതികൾ എന്ന് വിഭജിക്കുന്നത് വിശ്വാസികളെ ഉദ്ദേശിച്ചിട്ടാണ്. പുരോഹിതർ ദൈവകൽപ്പന നിരസിച്ചപ്പോൾ അവരുടെ ഉത്തരവാദിത്തത്തിൽ ഏർപ്പെടുത്തിയിരുന്ന വിശ്വാസികൾ നിരസിക്കപ്പെട്ടു. അങ്ങനെ അവരും ദൈവകൽപ്പന നിരസിക്കുന്ന അവിശ്വാസികളായി തീരുന്നു. ഇടയന്മാർ വഴിതെറ്റിച്ച മലകളിൽ ചിതറി നഷ്ടപ്പെട്ട ആടുകളാണ് എൻ്റെ ജനം. അവ മലകളും കുന്നുകളും താണ്ടി തങ്ങളുടെ ആല മറന്നുപോയി. കണ്ടവർ അവയെ വിഴുങ്ങി. ഇന്ന് സഭയിൽ ഏറ്റവും അധികം ദുഷിക്കപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതുമായ വിഭാഗം വൈദികരാണ്. എന്തുകൊണ്ട്? യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും എനിക്കറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റു നഗ്നരായി. സഭയിൽ ഇന്ന് പൗരോഹിത്യവും പുരോഹിതരും അവഹേളിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നത് പൗരോഹിത്യത്തിനും പുരോഹിതർക്കും നഷ്ടപ്പെട്ട ക്രിസ്തു ചൈതന്യത്തിൻ്റെയും ആത്മനിറവിൻ്റെയും അടയാളമാണ്. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷരായ പുരോഹിതരിൽ ഇന്ന് ക്രിസ്തു വസിക്കുന്നില്ല. അവരിൽ വസിക്കാൻ അവരോട് കഴിയുകയുമില്ല. കാരണം ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയും സ്നേഹിക്കുന്നവരിൽ അവന് വസിക്കാനാവില്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകിട്ടു പോയാൽ ഉപ്പിനെങ്ങനെ ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരായി ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. പൗരോഹിത്യവും പുരോഹിതനും ചവിട്ടപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. പൗരോഹിത്യം ഇന്ന് പണസമ്പാദനത്തിനും പേരും പ്രശസ്തിയും നേടാനുള്ള വേദിയും അധികാരവും ആധിപത്യവും ഉറപ്പിക്കാനുള്ള മാർഗവുമായി അധപ്പതിച്ചിരിക്കുന്നു. ആത്മീയ മനുഷ്യരാകേണ്ടവർ ലൗകികതയുടെ വക്താക്കളായി മാറുന്നു. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? പൗരോഹിത്യ അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ സമതല തെറ്റിയ നിങ്ങൾ പരസ്പരം കലഹിച്ചും തമ്മിത്തല്ലിയും തെറിവിളിച്ചും കരിതേച്ചും തേജോവധം ചെയ്തും കുറ്റം വിധിച്ചും കുറ്റപ്പെടുത്തിയും കർത്താവിൻ്റെ രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയുടെ അടിത്തറ മാന്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങളത് പ്രവേശിക്കുന്നില്ല. പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹബഹുമാനമാർന്ന വൈദികരെ, ഇന്ന് കേരള സഭയ്ക്ക് അവളുടെ ആത്മീയ ശത്രുക്കളെ നേരിടാൻ പറ്റാത്ത വിധം, അവളെ തകർത്ത് തരിപ്പണമാക്കാൻ പോരും വിധം തിന്മയുടെ ശക്തികൾ അവൾക്കുമേൽ ഉയർന്നു നിൽക്കുന്നതിനും ഒരു സുപ്രധാന കാരണം പുരോഹിതരിലെ അശുദ്ധിയാണ്. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ പറയുന്നത്, പക്ഷേ അതാണ് സത്യം. വിശുദ്ധ ചാവറയച്ഛനെ പോലെയും കുഴിക്കുളം സി ജെ വർക്കിയച്ഛനെ പോലെയും തേവരപ്പറമ്പിൽ കുഞ്ഞച്ഛനെ പോലെയും ഒക്കെയുള്ള അനേകം വിശുദ്ധ വൈദികർ ഇന്നും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പൗരോഹിത്യത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും ലക്ഷ്യവും മറന്ന് ജീവിക്കുന്ന വൈദികരാണ് അനവധി. കർത്താവിൻ്റെ പുരോഹിതരായിരിക്കേണ്ടവർ പലരും ഇന്ന് ബാലിൻ്റെ പുരോഹിതരായി അധപ്പതിച്ചിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുമ്പിൽ തോറ്റു പിന്മാറുന്നു. യോശുവ 6:12. ദൈവത്തിൻ്റെ മുമ്പിൽ അവർ വിശുദ്ധരായിരിക്കണം. ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കരുത്. അവരാണ് ദൈവമായ കർത്താവിന് ദഹനബലികളും ഭോജനബലികളും അർപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ വിശുദ്ധരായിരിക്കണം. ഭൂമിയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. പക്ഷെ നിങ്ങൾ അനേകരിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ നിഴൽ പോലുമില്ല. നിങ്ങൾ പുരോഹിതർ,
ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ, പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. പക്ഷേ ഇന്ന് നിങ്ങൾ അർപ്പിക്കപ്പെടുന്ന ബലികളിൽ ദൈവം സംപ്രീതനാകുന്നില്ല, നിങ്ങളുടെ ബലിവസ്തുക്കൾ ദൈവം സ്വീകരിക്കുന്നുമില്ല. കാരണം വചനം പറയുന്നു, യെശയ്യാ 59:2, നിന്റെ കരങ്ങൾ രക്തമംഗിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു, നിന്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. ദുഷ്ടന്റെ ബലി കർത്താവിന് വെറുപ്പാണ്. അധർമ്മിയെയും അവന്റെ അധർമ്മത്തെയും ദൈവം ഒന്നുപോലെ വെറുക്കുന്നു. അതുകൊണ്ട് പ്രിയ സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, ഇനി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കും മുമ്പേ നിങ്ങൾ നിങ്ങളുടെ തന്നെ പാപങ്ങൾക്ക് പാപപരിഹാര ബലി അർപ്പിക്കുവിൻ. നിങ്ങൾ പുരോഹിതരായിരിക്കുന്നത് നിങ്ങളുടെ അർഹതയോ യോഗ്യതയോ കൊണ്ടല്ല, പൗരോഹിത്യം നിങ്ങളുടെ അവകാശവുമല്ല. നിങ്ങൾ പുരോഹിതരായിരിക്കുന്നത് നിങ്ങളെ വിളിച്ചവന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രം. പൗരോഹിത്യം അധികാരത്തിന്റെ അഭിഷേകമല്ല, പ്രത്യുത അത് ശുശ്രൂഷയുടെ അഭിഷേകമാണ്. പൗരോഹിത്യ ശുശ്രൂഷാപരമാണ്, അതൊരു യഥാർത്ഥ ശുശ്രൂഷയാണ്. ഇതാണ് കത്തോലിക്ക മതസഭയുടെ മതബോധന ഗ്രന്ഥം 1551 പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അധികാരത്തിൻ്റെ അഹങ്കാരം വിട്ടുപേക്ഷിച്ച് പാദശാലനം ചെയ്ത കർത്താവിൻ്റെ ദാസരായി മാറുവിൻ. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നതുപോലെ. അവർ അഭിഷിക്തരായിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനും വിശ്വാസികളെ മേയ്ക്കാനും പുതിയ നിയമത്തിലെ യഥാർത്ഥ പുരോഹിതരെന്ന നിലയിൽ ദൈവാരാധന നടത്താനുമാണ്. CCC 1564. പക്ഷേ അൾത്താറുകളിൽ ശുശ്രൂഷ ചെയ്യേണ്ട പുരോഹിതൻ, ദൈവാരാധന നടത്തേണ്ടവൻ, തൻ്റെയും തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിൻ്റെയും പാപത്തിന് പരിഹാര ബലി അർപ്പിക്കുകയും ചെയ്യേണ്ട കർത്താവിൻ്റെ പുരോഹിതൻ തെരുവേദികളിലും പെരുവഴികളിലും അലഞ്ഞു തിരിയുന്നു, വിധവകളെയും നിർധനരെയും കൊള്ളയടിക്കുന്നു, അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നു, ലൈംഗിക ആസക്തികളിൽ മുഴുകുന്നു, അന്യന്റെ ഭാര്യയെ കാംക്ഷിക്കുന്നു, അവിഹിത ബന്ധങ്ങളിൽ മുഴുകുന്നു, കേസിൽ പെടുന്നു, കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. പക്ഷേ അതൊന്നും ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയല്ലെന്ന് മാത്രം. നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നെങ്കിൽ, നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല, നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരളിച്ചെയ്യുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമാർന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ആരെയെങ്കിലും വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ല ഇതിലെ പരാമർശങ്ങൾ. 3 ബഹുമാനപ്പെട്ട വൈദികരുടെ പേരെടുത്തു പറയുകയും അവരുടെ വീഡിയോ കാണിക്കേണ്ടി വന്നതും സാഹചര്യത്തിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം. അവരെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതിലെ പരാമർശങ്ങൾ എൻ്റെ മാത്രം നൊമ്പരവും ആകൃതിയുമാണെന്ന് ദയവായി കരുതരുത്. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ സഭയെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ അഭിഷിക്തരായ പുരോഹിതരെ, നിങ്ങളെ സ്നേഹിക്കുകയും അനുദിനം നിങ്ങൾക്ക് വേണ്ടി ഹൃദയം നൊന്ത് നുറുങ്ങി വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകായിരങ്ങളുടെ ഹൃദയ നൊമ്പരമാണ് ഇതിൽ തുടിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, അപേക്ഷിക്കാനുള്ളത് ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അൾത്താരകളിൽ ശുശ്രൂഷ ചെയ്യാനാണ്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തിൻ്റെ ആത്മീയ പരിപാലനത്തിനായിട്ടാണ്. നിങ്ങളുടെ ആത്മവിശുദ്ധി കൂടാതെ അജഗണത്തെ ആത്മീയ പാതയിൽ നയിക്കാനോ അൾത്താരകളിൽ ശുശ്രൂഷ ചെയ്യാനോ നിങ്ങൾക്കാവില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരികെ പോവുക, പ്രാർത്ഥനയുടെ മനുഷ്യരായി മാറുക. ജെറമിയാ പ്രവാചകനോട് ദൈവം സംസാരിക്കുന്ന ഈ വചനവും ഓർമ്മയിൽ വയ്ക്കുക. നിങ്ങൾ കാതോർത്ത് ശ്രവിക്കുവിൻ, അഹങ്കരിക്കരുത്. കർത്താവാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലമുകളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും,
കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളൊരുകി കരയും, കണ്ണീർ ധാരധാരയായി ഒഴുകും. അജഗണത്തെ വഴിതെറ്റിക്കുന്ന പുരോഹിതരെ കുറിച്ച് കർത്താവിൻ്റെ ഹൃദയ നൊമ്പരമാണിത്. അവസാനമായി ഈ അഭ്യർത്ഥനകൾ കൂടി, ദയവായി മീഡിയയും മാധ്യമങ്ങളും നിങ്ങളുടെ തോന്നിയാസങ്ങൾ വിളിച്ചോതാനുള്ള ഉപാധികളാക്കരുത്. നിങ്ങളുടെ ദൗത്യ നിർവഹണത്തിന്, സുവിശേഷ പ്രഘോഷണത്തിന്, വചന പ്രബോധനത്തിന് മാത്രം അവയെ ഉപയോഗിക്കുക. അതുപോലെ സഭയുടെ ഔദ്യോഗികമായ കാര്യങ്ങളിൽ സഭാ നേതൃത്വം ഇടപെടേണ്ടതായ, അവർ സംസാരിക്കേണ്ടതായ, അഭിപ്രായങ്ങൾ പറയേണ്ടതായ, തീരുമാനങ്ങൾ എടുക്കേണ്ടതായ കാര്യങ്ങൾ ദയവായി അവർക്ക് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ വ്യക്തിഗത അഭിപ്രായങ്ങളും തെറ്റായ കാഴ്ചപ്പാടുകളും നിലപാടുകളും വഴി സമൂഹത്തെ തെറ്റിദ്ധാരണയിലേക്കും പിളർപ്പിലേക്കും പിന്നിപ്പിലേക്കും നയിക്കാതിരിക്കാൻ അത് സഹായിക്കും. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.